അല്ലാഹു സുബ്ഹാനഹു തആല ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ഖബറിൽ കഴിയുന്നവർക്കും സ്വർഗത്തിലെത്താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് കവാടങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ കവാടങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ നാം മഹാഭാഗ്യവാന്മാരായിരിക്കും. ആ കവാടങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞു ഈ വിശുദ്ധ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ശരിയായ, ഏറ്റവും ചൊവ്വായ, ഏറ്റവും സത്യസന്ധമായ ജീവിതശൈലിയിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകും ഈ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ആ ഏത് തരം മനുഷ്യരെയാണ് അള്ളാഹു ഈ വഴിയിലേക്ക് കൊണ്ടുപോവുക? അള്ളാഹു പറയുന്നു യുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅ്മലൂന സ്വാലിഹാത്ത്, അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുകയാണ്. യുബശ്ശിറൽ മുഅ്മിനീൻ, തൗഹീദോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം യഅ്മലൂന സ്വാലിഹാത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മനിരതമായ ജീവിതം നയിക്കുകയും തൗഹീദോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്താ സന്തോഷവാർത്ത? അന്നലഹും അജ്റൻ കബീറാ, അവർക്ക് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹു നൽകും. ഏത് നിസ്സാരമായ പ്രവർത്തനങ്ങൾ ചെയ്താലും റബ്ബ് സുബ്ഹാനഹു തആല വലിയ പ്രതിഫലം നൽകും. ചെറിയ പ്രതിഫലമല്ല, വലിയ പ്രതിഫലം. അത് അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമുക്കും ഖബറിൽ കിടക്കുന്ന ആളുകൾക്കും അള്ളാഹു നൽകാം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ലുക്മാൻ ഹക്കീം തൻ്റെ മകൻ അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തക്കു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീ ലർദ് യഅതി ബിഹല്ലാ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഒരു ബാപ്പാൻ്റെ ഉപദേശം, നീ ചെയ്യുന്ന നന്മയായാലും തിന്മയായാലും, ഇന്നഹാ ഇൻ തക്കു മിസ്ഖാല ഹബ്ബത്തിൻ, ഒരു കടുകുമണി തൂക്കമാണ് നിന്റെ നന്മ അല്ലെങ്കിൽ നിന്റെ തിന്മ. ആ നന്മ നിന്റെ ജീവിതകാലത്ത് നീ ചെയ്തത്, ആ തിന്മ നിന്റെ ജീവിതകാലത്ത് നീ ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു തആല ഫതകുൻ ഫീ സഖറത്തിൻ, ആ നന്മ ചെയ്തത് ഒരു പാറ മടയിൽ വെച്ചായിരുന്നു, ഒരു മലമടക്കിൽ വെച്ചായിരുന്നു നിന്റെ നന്മ. ആ തിന്മ നീ ചെയ്തതും ആരാരും അറിയാതെ ഒരു മലമടക്കിൽ വെച്ച് ചെയ്ത തെറ്റാണെങ്കിലും, ഫത്തക്കുൻ ഫീ സഹ്റത്തിൻ ഔ ഫീ സമാവാത്ത്, അല്ലെങ്കിൽ ആകാശ ലോകത്ത് വെച്ച്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ആകാശ ലോകത്ത് തെറ്റ് ചെയ്യാനോ ശരി ചെയ്യാനോ ആളുകൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാലം അല്ലേ? എന്നാൽ ആകാശത്തൂടെ പറന്നു പോകുന്ന പല യാത്രികളും ആകാശത്ത് വെച്ച് ചെയ്യുന്ന തെറ്റുകൾ യാത്ര ചെയ്തവർക്കറിയാം. അവരുടെ മനോഗതം, അവരുടെ ചിന്താഗതികളെല്ലാം വളരെ മോശമായ വഴിയിലേക്ക് പോകും. ചിലർ മദ്യപിക്കും, വേറെ ചിലർ വളരെ മോശമായ തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതിനൊക്കെ സാഹചര്യങ്ങൾ ആകാശത്തുണ്ട്. അതാണ് ഔഫി സമാവാത്ത് ഔഫില്ലർ, അല്ലെങ്കിൽ ഭൂമിയിലെവിടെയും വെച്ചാവട്ടെ, ആകാശത്തെവിടെയും വെച്ചാവട്ടെ, മലമടക്കിൽ വെച്ചാവട്ടെ, നീ ചെയ്യുന്ന നന്മയായാലും തിന്മയായാലും അള്ളാഹു പറയുന്നു അത് അല്ലാഹു നിന്റെ പരലോകത്ത് നിന്റെ മയ്യത്ത് അവിടെ ഹാജരാകുമ്പോൾ, നീ അവിടെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ അള്ളാഹു നിന്റെ എല്ലാ കർമ്മങ്ങളും അവിടെ കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് മറക്കാൻ ഒന്നും കഴിയില്ല. അള്ളാഹു പറഞ്ഞു വമല്ലാഹു ബിഖാഫിലിൻ അമ്മാ യഅ്മലുൽ ളാലിമീൻ, അക്രമികളുടെ പ്രവർത്തനം ഒന്നും അള്ളാഹുവിന് അശ്രദ്ധമാവില്ല. ഏത് അക്രമം ചെയ്താലും, എന്താ കാരണം? ഉഹുമായക്കും മൈനമാക്കുന്നിട്ടും നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു കൂടെ ഉണ്ടാവും. സൂറത്ത് ഹദീദിൽ അള്ളാഹു പറയും. അങ്ങനെ വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ഈ കാര്യം പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മറക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് തെറ്റ് ചെയ്താലും ഏത് ശരി ചെയ്താലും നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ചിലപ്പോൾ മറച്ച് ചെയ്യാൻ കഴിയും. അത് ഖുർആൻ ഇങ്ങനെ തുടരുകയാണ്. സൂറത്ത് നിസായിൽ 108-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യസ്തഖ്ഫൂന മിനന്നാസ്, നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റുകൾ ജനങ്ങളിൽ നിന്നും നിങ്ങൾ മറച്ചു വെക്കും.
വല യസ്തഖ്ഫുന മിന അല്ലാഹ് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ആ തെറ്റൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു തെറ്റും. കാരണം എന്താ? വഹുവ മാഹും, അവൻ അവരോടൊപ്പമുണ്ട്. ഇത് യുബയ്യത്തൂന മാലാ യർളാമിൽ ഖൗ, രാത്രിയുടെ നിശാന്തതയിൽ നിഗൂഢതയിൽ അള്ളാഹു തൃപ്തിപ്പെടാത്ത വാക്കുകൾ നിങ്ങൾ സംസാരിച്ചാൽ അതുപോലും അള്ളാഹു അറിയും. രാത്രിയുടെ നിഗൂഢതയിൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോൾ ആ പ്ലാനുകൾ റബ്ബറിയും. അതാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വക്കാനല്ലാഹു ബിമാ യഅ്മലൂന മുഹീതോ, അവർ പ്രവർത്തിക്കുന്ന ഏത് നിസ്സാരമാവട്ടെ അതെല്ലാം അള്ളാഹു പൂർണ്ണമായും അറിയും. അള്ളാഹു അറിയാതെ ഒരു പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്ത നമുക്കുണ്ടാവണം. എന്നാൽ നമ്മിൽ പലരും അള്ളാഹു കാണും അറിയും എന്നൊക്കെ അറിയുമെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾ കാണണം എന്ന നിലക്കാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. നമ്മൾ എല്ലാ പ്രവർത്തനവും നമ്മൾ ആളുകളെ കാണിക്കാനാണ്. ഏത് പ്രവർത്തനമാണ്? ഒരാളെ സഹായിക്കുകയാണെങ്കിൽ പോലും ആ സഹായം മറ്റുള്ളവർ കാണണം, അറിയണം, എങ്കിലേ നമുക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടാവും. ആരും കാണുന്നില്ലെങ്കിൽ സഹായം പോലും നമ്മിൽ നിന്നുണ്ടാവില്ല. കാരണം നമുക്ക് അള്ളാഹിലുള്ള വിശ്വാസമല്ല ഉള്ളത്. അതാണ് കാരണം. നേരെ മറിച്ച് നിങ്ങൾ അള്ളാഹിൽ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഏത് നിസ്സാരമായ കാര്യം നിങ്ങൾ ചെയ്താലും അതെങ്ങനെ ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നു, ഇതാ അനിൽ തഫദ്ക്കുർ അള്ളാഹിലേക്ക്, നീ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിലേക്ക് അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട്, റബ്ബിന്റെ ശ്രദ്ധയുണ്ട് എന്ന ബോധത്തോടുകൂടി നീ ചെയ്യുമ്പോൾ ആ അമല് നിഷ്കളങ്കമാകും, അത് പ്രവർത്തന ഫലപ്രദമാകും. വൈദാ തക്കല്ലംത, നീ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഫദ്കുർ അള്ളാഹിബിക, നിന്റെ സംസാരം അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടേ സംസാരിക്കാവൂ. നമ്മളൊക്കെ എത്രയോ പറയും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, നമ്മളെ ഉള്ളിൽ പല കള്ളത്തരം വെച്ചാൽ സംസാരിക്കാം. പക്ഷെ നമ്മളറിയുന്നില്ല എന്റെ സംസാരം എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. അതാണ് നാം അറിയണം. വൈദാ സക്കത്ത, നീ മൗനമായി ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലും ഫദ്കുർ, നീ അറിയണം, ഇൽമല്ലാഹി ഫീക, നിന്റെ ആ മൗനമായ സമയത്തുള്ള നിന്റെ ചിന്ത അത് അല്ലാഹു അറിയും. മൗനമായിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ചിന്ത അറിയുന്ന റബ്ബിന്റെ കോടതിയിലേക്കാണ് പോകാറുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞതെന്ത്? എല്ലാ കാര്യങ്ങൾക്കും ഏത് തരം നിസ്സാരമായ കാര്യങ്ങൾക്കാവട്ടെ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതോടൊപ്പം അല്ലാഹു അറിയും, അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഓരോ ചലനങ്ങളും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പമുള്ള അമലുകൾ ചെയ്യുകയും ചെയ്യാൻ നമ്മൾ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ പ്രതിഫലം അള്ളാഹു നൽകും ഏത് നിസ്സാരമായ കാര്യങ്ങൾ. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു ഒരു മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ കുറേ ആടുകളുമായി ഒരു ഇടയൻ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു ഈ ഇടയൻ്റെ സ്വഭാവ രീതി, വിശ്വാസ രീതി ഒന്ന് പരിശോധിക്കാൻ ഉമർ റളിയല്ലാഹു ഇടയനോട് ചോദിച്ചു, ഇതിൽ നിന്നും ഒരാട് എനിക്ക് തരുമോ? അപ്പം ഇടയൻ പറഞ്ഞു, ഇതെൻ്റെതല്ല, ഇതിൻ്റെ ഉടമസ്ഥനുണ്ട്, അദ്ദേഹം അറിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒരാടിനെ ചെന്നായ പിടിച്ചു നിനക്ക് നിന്റെ ഉടമസ്ഥനോട് കളവ് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു. അപ്പൊ ഇടയന്റെ മറുപടി, ഇൻ കുൽതു ലിൽ മലികി അകലഹദീം, എനിക്ക് എൻ്റെ ഉടമസ്ഥനോട് എൻ്റെ ഒരു ആടിനെ ചെന്നായെത്തുന്നു എനിക്ക് പറയാം, പക്ഷേ ഫമാദാ അഖൂലു ലില്ലാഹ്, ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ എന്ത് പറയുന്നു? ഒരു ഇടയന്റെ വിശ്വാസം, മരുഭൂമിയിലൂടെ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു ഇടയൻ അള്ളാഹു വിശ്വസിച്ച് എത്രമാത്രം ആഴത്തിലാണെന്ന് നിങ്ങൾ പരിശോധിക്കൂ. ആ ഒരാടിനെ കൊടുത്താൽ ആരും അറിയില്ല, പക്ഷേ ഇടയൻ ചോദിക്കുന്നു, ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്ത് പറയും? ഇത് കേട്ടപ്പോൾ ഫബക്ക ഉമർ, ഉമറുള്ളവന് കരഞ്ഞുപോയി. എന്നേക്കാൾ ഈമാനുള്ള ഇടയൻ, എത്രമാത്രം സൂക്ഷ്മതയാണ് ആ ഇടയൻ ജീവിതത്തിൽ പുലർത്തുന്നത്. എന്തുകൊണ്ട്? ആ ഒരു തെറ്റ് വന്നാൽ അത് അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ തെറ്റാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ കടലിലെ തിരമാലകളോടൊപ്പമുള്ള നിരകൾ പോലെ അത്രമാത്രം പാപങ്ങളും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും
അത്രമാത്രം കുറ്റം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സമുദ്രത്തിൽ അലവല്ലിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിലൂടെ അതിൻ്റെ മുഗൾ പരപ്പിലൂടെ വരുന്ന നുരകളുടെ അത്രയൊന്നും തിന്മകൾ നമ്മളെ ഭാഗത്തില്ല. അതുപോലും ചെയ്താൽ അള്ളാഹു പറയാണ് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണ്, പക്ഷേ അത് എത്രത്തോളം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബ്രി കുല്ലി സലാത്തിൻ സലാസൻ വസലാസീൻ, ആരെങ്കിലും സുബ്ഹാൻ അല്ലാഹ് എന്ന് നമസ്കാര ശേഷം 33 പ്രാവശ്യം പറഞ്ഞു. നമസ്കാരം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന അല്ലേ, 33 പ്രാവശ്യം സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. അത് വെറുതെ നാവുകൊണ്ട് ഇളക്കിയാൽ പോരാ, ചുണ്ടണക്കിയാൽ പോരാ, കൽബിൽ അത് ഉണ്ടാവണം. അങ്ങനെ ഒരാൾ 33 പ്രാവശ്യം സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞു, വഹമിദല്ലാ സലാസൻ വസലാസീൻ, അൽഹംദുലില്ലാ എന്ന് അവൻ 33 പ്രാവശ്യം പറഞ്ഞു, വഖബ്ബറല്ലാ സലാസൻ വസലാസീൻ, അള്ളാഹു അക്ബർ എന്ന് 33. അപ്പൊ നമ്മൾ സുബ്ഹാൻ അല്ലാഹ് 33 പറഞ്ഞു, അൽഹംദുലില്ലാ 33 പറഞ്ഞു, അള്ളാഹു അക്ബർ 33 പറഞ്ഞു. ഇതൊക്കെ നമ്മൾ മിക്കവാറും നിസ്കാര ശേഷം നമ്മൾ ചെയ്യുന്ന ദിക്റുകളാണ്. എന്തു പറയാ റസൂലുള്ള, ഫതിൽക തിസ്അതു വതിസൂൻ, അപ്പോൾ 99 പ്രാവശ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി തീരില്ല. വക്കാല റസൂലുള്ള പറയാ തമാമുൽ മിയാ, ഒരു 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടി പറഞ്ഞുകൊണ്ട് 100 തേച്ചാൽ ഗുഫിറത്ത് ഖതായാഹു, അവന്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. ഗുഫിറത്ത് ഖതായാഹു, അതെങ്ങനെ? വൈൻ കാനത്ത് മിസ്ലു സബദിൽ ബഹർ, സമുദ്രത്തിലെ തിരമാലകളുടെ കൂടെ പൊങ്ങി വരുന്ന ആ നരകളെക്കാൾ കൂടുതൽ പാപമുണ്ടെങ്കിലും അള്ളാഹു മാപ്പ് തരും. അത്ര അനുഗ്രഹീതമായ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ കാര്യം പ്രതിഫലോ? അതാണ് പറഞ്ഞത് വാനല്ലാഹ അജ്റൻ, അള്ളാഹു ആർക്ക് പ്രതിഫലം കൊടുക്കും? കബ്ജറൻ കബീറ, വലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കും. ആർക്ക്? ഈമാനോടുകൂടി ഇത് ചെയ്താൽ. ഇതൊന്നും ഒരു കാര്യമല്ല. നമുക്കറിയാം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇത്തരം കാര്യങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ചില പാപങ്ങളായ സഹാബത്ത് വന്ന് നബിയോട് പറഞ്ഞു, അന്ന നാസൻ കാലു, ചില പാവപ്പെട്ട സഹാബികൾ നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, പണക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം ഏറ്റുവാങ്ങുന്നുണ്ട് പ്രവാചകരെ, ഞമ്മക്കതിന് കഴിയുന്നില്ല. അവരുടെ പരാതിയാണ്. എന്താ കാരണം? അവർ കാരണം പറഞ്ഞു, യുസല്ലൂന കമാൻ യുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് പണക്കാരും നമസ്കരിക്കുന്നത്. ഓ യുസൂമുന കമാൻ യസൂം, ഞങ്ങൾ നോമ്പ് തോൽക്കുന്നത് പോലെ പാവപ്പെട്ടവരായ ഞങ്ങൾ നോമ്പ് തോൽക്കുന്നത് പോലെയാണ് പണക്കാരും നോമ്പ് തോൽക്കുന്നത്. എന്നാലോ അംബാലി, അവരുടെ ജീവിത ചെലവ് കഴിച്ച് ബാക്കിയുള്ള ധനം ആ സമ്പന്നന്മാർ പാവങ്ങൾക്ക് സ്വരക്ക കൊടുക്കുന്നു, എന്നാലോ ഞങ്ങൾക്കത് കൊടുക്കാനുമില്ല. ഇവർക്ക് ഈ പ്രതിഫലം കിട്ടുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് തോൽക്കുന്ന പോലെ അവർ നോമ്പ് തോൽക്കുന്നു, എന്നാൽ അവർ കൊടുക്കുന്ന പോലെ സദക്ക കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. പാവപ്പെട്ടവന്റെ പരാതിയാണ് റസൂൽ തന്നെ. അപ്പൊ അല്ലാന്റെ റസൂൽ പറഞ്ഞു, കാല അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി, നിങ്ങൾക്കും സദക്ക നൽകാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് അവസരം പാവപ്പെട്ടവരായി നിങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ. അവർക്ക് പണം കൊടുത്തു, നിങ്ങൾക്ക് ആ അവർ സദക്ക കൊടുത്ത് വാങ്ങുന്ന പ്രതിഫലമൊക്കെ വാങ്ങാൻ നിങ്ങൾക്കും അള്ളാഹു അവസരം തന്നിട്ടുണ്ടല്ലോ. എന്റെ റസൂലുള്ള പറഞ്ഞു, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദക്ക, നിങ്ങൾ സുബ്ഹാൻ അല്ലാ എന്ന് പറയുന്നത് ഓരോന്നും സദക്കയാണ്, ഓരോന്നും സദക്കാവും. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ സുബ്ഹാൻ അല്ലാ എന്ന് പറയുന്ന ഓരോ തസ്ബീഹുകളും സദക്കയാവും. വകുല്ലു തക്ബീറത്തിൻ സദക്ക, എല്ലാ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതും സദക്കയാവും. വകുല്ലു തഹ്മീദത്തിൻ സദക്ക, എല്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നതും സദക്കയാവും. ഇതൊക്കെ നമുക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ കൽബ് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ തസ്ബീഹും തഹ്ലീലും തക്ബീറും നിർവഹിക്കുന്നത് ചിന്തിക്കുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇനി അംറും ബിൽ മഅറൂഫ്, ഒരു പാവപ്പെട്ടവനാണ്, പക്ഷെ അവനെന്ത് ചെയ്യാം? അംറും ബിൽ മഅറൂഫ്, നല്ല സദാചാരമുള്ള കാര്യങ്ങൾ, നന്മയാർന്ന കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുക. നമ്മുടെ കുടുംബത്തിലൊരു തിന്മ നടക്കുന്നു, അവിടെ നമുക്ക് ഉപദേശിക്കുക. അംറും ബിൽ മഅറൂഫ് സദഖ, അതും സദഖയായിട്ട് രേഖപ്പെടും. അപ്പൊ നമ്മൾ ഒരു കാര്യം നല്ലത് നമ്മളെ കുടുംബത്ത് പോയി പറഞ്ഞു, സദഖ രേഖപ്പെടുത്തി. നമ്മൾ നമ്മളെ കുടുംബത്ത് പറയില്ല, കാരണം പറഞ്ഞാൽ കുടുംബം തെറ്റും അല്ലേ.
അംറും ബിൽ മാഅറൂഫി സദഖ വനഹീ അനിൽ മുങ്കർ സദഖ. സമൂഹത്തിൽ നടക്കുന്ന, കുടുംബത്തിൽ നടക്കുന്ന തിന്മകൾ നിങ്ങൾ പ്രതിരോധിച്ചാൽ അതും അല്ലാഹു സദഖയായി രേഖപ്പെടുത്തും. നമ്മളവിടൊക്കെ അഡ്ജസ്റ്റബിൾ മാനാണ്. അങ്ങനത്തെ ആളുകൾ ഖബറിലേക്ക് എത്തിയാൽ പെടാൻ പോകുന്ന പെടാപ്പാട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ തിന്മ കണ്ടാൽ പ്രതിരോധിക്കണം, നന്മ ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം, അവിടൊക്കെ നമ്മൾ സദഖ കിട്ടും. അപ്പൊ പണക്കാരായ ആളുകൾ സദഖ കൊടുക്കുന്നു എന്ന പ്രതിഫലത്തിന്റെ പേരിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് അതിന് ഒരുപാട് അവസരമുണ്ട്. എന്ന് റസൂല പറയാം, ഓ ഫി ബുലിയ അഹദിക്കും സദഖ, നിങ്ങൾ ഓരോരുത്തരും ദാമ്പത്യ ബന്ധം പുലർത്തിയാൽ പോലും സദഖ രേഖപ്പെടുത്തും. നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമായി ദാമ്പത്യ ബന്ധം പുലർത്തിയാൽ പോലും സദഖ ഉണ്ടാവും, അത് സദഖ രേഖപ്പെടുത്തും. അപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാ അയ്യത്തി അഹദുന ശഹുവത്തഹു, ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ വയക്കുൽ ലഹു ഫിഹാ അജ്ർ, അതിന് പ്രതിഫലമുണ്ടാവുമോ റസൂലെ? ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതല്ലേ ദാമ്പത്യത്തിൽ, അതിന് കൂലി എഴുതുവാനാണ് സഹാബത്തിന്റെ സംശയം. അപ്പൊ റസൂലിന്റെ മറിച്ചുള്ള ചോദ്യം കാല, നബി പറഞ്ഞു, നിങ്ങൾ ഹറാമായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ശഹുവത്ത്, നിങ്ങളുടെ മോഹം തീർക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് കുറ്റവും പാപവും അല്ലാഹു രേഖപ്പെടുത്തൂലേ? അപ്രകാരം ഇതാ വലാഫിൽ ഹലാൽ, നിങ്ങൾ ഹലാൽ അത് ഉപയോഗിച്ചാൽ കാനലഹു അജർ, അതിനും പ്രതിഫലം ഉണ്ടാവും. അങ്ങനെ ദാമ്പത്യ ബന്ധം പുലർത്തുന്നവര് പോലും ഇസ്ലാമിൽ പ്രതിഫലം എഴുതപ്പെടുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എത്ര പ്രതിഫലം നമുക്ക് കിട്ടൂലേ? അത് ആർക്ക്? ഇത് മാത്രം ചെയ്യുന്ന ആളുകളല്ല കേട്ടോ, ദാമ്പത്യ ബന്ധം മാത്രം പുലർത്തിയിട്ട് കൂലി അങ്ങനെ അല്ലതില്ല. ഇനി ഇത് കേട്ടുകാണ്ടേ, ഇന്നാണ് തുടങ്ങുന്ന നല്ലത്, ആ സുന്നത്തിട്ട് പോന്നോട്ടെ. അതല്ല ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീഹിയാക്കും വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅ്മലൂന സാലിഹാത് അന്ന ലഹും അജ്റൻ കബീറ, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ എപ്പോഴും കൂലി വാരി കോരി വാങ്ങിയിട്ട് ദുനിയാവെന്ന് പിരിയാൻ അവസരം നൽകുന്ന ജീവിതത്തിലെ ഒരു മേഖല കേട്ടു നോക്ക്. അള്ളാഹു പറയാണ്, അള്ളാഹു ഒരു മനുഷ്യനെ തൃപ്തിപ്പെടും. ഇനി എന്താ വേണ്ടത്? തൃപ്തിപ്പെടും. അല്ല തൃപ്തിപ്പെടുക, അതിലും വലിയ ഭാഗ്യം ഉണ്ടോ? അള്ളാഹു തൃപ്തിപ്പെടും. ആരെ? ഏത് മനുഷ്യനെ തൃപ്തിപ്പെടും? ഏൽക്കുലിൽ അഖിലത്ത്, അയാൾ എന്തോ ഒന്ന് തിന്നു, എന്തോ ഒന്ന് തിന്നു, അപ്പൊ തന്നെ അൽഹംദുലില്ലാന്ന് പറഞ്ഞു. ഒരു കരണമണി, ഒരു കരണമണി കുറിച്ചു, അൽഹംദുലില്ലാന്ന് കൂലിയേരി ഉണ്ടോ? നമ്മളൊക്കെ എന്തൊക്കെ ഇത്ര കാലമായി തിന്നാൻ തുടങ്ങിയിട്ട് നമ്മൾ കൂലിയിട്ടോ? കിട്ടോ? സംശയം അല്ലേ? കാരണം നമ്മൾ അതിൻ്റെ രുചി, അതിൻ്റെ മണം, അതിൻ്റെ ഗുണം അത് പറയാതെ തിന്നാണ്. അല്ലാണ്ട് അള്ളാഹ്ക്ക് ഹംദ് ചെയ്യാനില്ല. ആണോ? എന്തെങ്കിലും അത് തിന്നിട്ട് ഫയഹമിദഹു, അവൻ ഹംദ് ചെയ്താൽ, എന്തെങ്കിലും ഒന്ന് കുടിച്ചു, വെറുതെ ഒരു സർവത്ത് വാങ്ങി കുടിച്ചു, അപ്പോ ഫൈ അഹമ്മദ് അലിയെ അതിന്റെ മുകളിൽ അദ്ദേഹം ചെയ്തു, ഹംദ് ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെയും ആ മനുഷ്യനെ തൃപ്തിപ്പെടും. എത്ര പ്രാവശ്യം തൃപ്തിപ്പെടാനുള്ള അവസരമല്ല തന്ന്? തൃപ്തിപ്പെട്ടോ? എത്ര തിന്നത് അല്ലേ? എത്ര കല്യാണത്തിന് വേണ്ടി തിന്നത് അല്ലേ? എത്ര എത്ര ഐസ്ക്രീം പാർലറിൽ പോയിട്ടാണ് കുടിച്ചത്? കൂലി ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളിതൊന്നും ബോധേടല്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും കൂലിയിട്ട് വിചാരിച്ചോണ്ടിരിക്കുന്നില്ല. ഹജ്ജിന് പോയാലേ കൂലിയിട്ട് വിചാരിക്കുന്നില്ല. ഉംറത്ത് പോയാലേ കൂലിയിട്ട് വിചാരിക്കുന്നില്ല. അതിനേക്കാളൊക്കെ കൂലി വാങ്ങാൻ നിരന്തരമായി അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ പറ്റുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു ഹംദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹു തൃപ്തിപ്പെട്ടു. ഉണ്ടോ? ഇനിയോ എത്രത്ര അവസരം ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം വരുന്നത്? നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദൽ ജനാസ, ഒരാൾ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, ഇതുവരെ ഹത്ത യുസല്ലി അലൈഹ, മയ്യത്ത് നമസ്കരിക്കും വരെ, ഒരു മയ്യത്തിന്റെ കൂടെ ആ മയ്യത്ത് നമസ്കരിക്കും വരെ നിന്നാൽ, ഫലഹു ഖിറാത്, ആ മനുഷ്യനക്ക് ഒരു ഖിറാത്ത് പ്രതി, ഒരു ഖിറാത്ത് പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. വമൻ ഷഹിദഹ ഹത്ത തുദ്ഫൻ, മയ്യത്ത് മറമാടുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ ഉണ്ടായാൽ, ഫലഹു കീറാത്താനി, രണ്ട് കീറാത്ത് പറഞ്ഞു. എത്ര മയ്യത്തിൽ നമ്മൾ കൂടെ പോയില്ലേ?
ഒരാഴ്ചയിൽ എത്ര മയ്യത്തിൻ്റെ കൂടെ നമ്മൾ പോകുന്നുണ്ട്? ഇല്ലേ? ഇല്ല. രണ്ട് കീറാത്ത പ്രതിഫലം മറമാടുന്നവരെ നിന്നാൽ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, കീല, അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ ഖിറാത്താൻ, എന്താണ് ഈ രണ്ട് ഖിറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ? റസൂലുള്ള പറഞ്ഞു, മിസ്റുൽ ജബലൈനിൽ അലീമൈൻ, വലിയ രണ്ട് പർവ്വതത്തിന് സമാനമായ പ്രതിഫലം. എത്ര മയസ് വെച്ച് കിട്ടിയോ? എത്ര ആളുകളുടെ സ്വന്തത്തിലുള്ള ആളുകളെ മയസ്കരിച്ചു, കുടുംബത്തിലുള്ള ആളെ നിസ്കരിച്ചു, സുഹൃത്തുക്കൾ നിസ്കരിച്ചു, അല്ലേ? കിട്ടുമോ? എന്താ കാരണം? നമുക്ക് അവിടെ ഒന്നും ഇല്ല, ആത്മാർത്ഥതയൊന്നുമില്ല. നമുക്ക് ഈ കൂലി കിട്ടാൻ വന്നതുമല്ല. നമ്മൾ എന്തിനാണെന്ന് അറിയുന്നത്? ആളെന്ത് പറയും പോകാണ്ടെന്നാൽ അതിനൊന്നല്ലേ? അല്ല, ആണോ? അല്ലെങ്കിൽ ഓല് നമ്മൾ ചെന്നിട്ടില്ല എന്ത് വിചാരിക്കും, അല്ലേ? അല്ലാതെ നമ്മൾ കൂലിയൊന്നും വേണ്ട, നമുക്ക് രണ്ട് കീറാത്തും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ കാര്യം വട്ടപ്പൂജ. എത്രത്ര അനുഗ്രഹീതമായ അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്, അല്ലേ? അപ്പൊ ഒരു മയ്യത്തിന്റെ കൂടെ പങ്കെടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു കീറാത്ത് വാങ്ങാൻ ഒരു പ്രയാസമില്ലല്ലോ, ഉണ്ടോ? എത്ര തിരക്ക് പിടിച്ചോനും മയ്യത്ത് സ്കിക്കൂലേ, സ്കിക്കൂലേ. നേരെ മറിച്ച് സൗകര്യപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? ഖബറിന്റെ അടുത്തേക്കും പോകും, അല്ലേ? അപ്പൊ എന്ത് കിട്ടി? രണ്ട് കീറാത്ത് കിട്ടി. പക്ഷെ നമ്മൾ സൗകര്യപ്പെട്ടാലും പോകില്ല, ആരോഗ്യം ഉണ്ടെങ്കിലും പോകില്ല. അത് ഓരോ കുടുംബക്കാർ പോയിക്കോട്ടെ, കാരണം ഓർക്ക് മതി അതൊക്കെ. നിങ്ങളങ്ങനെ തന്നെ, നിങ്ങളെ കുടുംബത്തിലുള്ള ആൾ മരിച്ചാൽ നിങ്ങൾ നമ്മളെ മയ്യത്തിൻ്റെ കൂടെ ബാപ്പൻ്റെ കബറുകൾക്ക് ആരും വന്നില്ല, പരാതിയുണ്ട്. ബേറത്തിൻ്റെ ബാപ്പ വെച്ചാലോ നിങ്ങളിട്ട് പോവില്ല, അല്ലേ? ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നിസ്സാരമായ അഴ്മാലുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ പ്രതിഫലം രേഖപ്പെടുത്തുകയും അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടും ഇവൻ സ്വർഗത്തിലെത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ നരകത്തിലാക്കൂ. അള്ളാഹു അവൻ നമ്മെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അന വഖാഫിൽ യതീൻ ഫിൽ ജന്ന ഹാകദ വഅശാര ബിസ്സബാബത്തി വൽ വസ്ത. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഒരനാഥയെ സംരക്ഷിച്ചാൽ, ഒരനാഥയെ, ഒരു യതീമായ ഒരു കുട്ടിനെ സംരക്ഷിച്ചാൽ ഞാനും ആ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ ഇതുപോലെ ചൂണ്ടുവരലും തള്ളവരലും കൂട്ടിപ്പിടിച്ച് റസൂലിനെ പറഞ്ഞു, ഞാനും അവനും ഇതുപോലെ ഉണ്ടാവും, ഇത്ര അടുത്ത് സ്വർഗത്തിലുണ്ടാവും റസൂലിൻ്റെ കൂടെ, റസൂലിൻ്റെ കൂടെ. എത്ര വഴികൾ, അല്ലേ? അള്ളാഹു വാതിലുകൾ മലക്ക തുറന്നിട്ടിരിക്കുകയാണ് സ്വർഗത്തിലെത്താൻ. അത് നിങ്ങൾ എത്തിയും കാരണം ഉണ്ടാക്കണ്ട, നിങ്ങളെ കുടുംബത്തിലുള്ള എത്തിയും കുട്ടികളല്ലേ, ഓർക്ക് അവരെ വീട്ടിൽ നിർത്തിയിട്ട്, അല്ലാത്തവരെയും വീട്ടിൽ നിർത്തി. അല്ലാണ്ട് നിങ്ങൾക്ക് മാനേജറാവാനും നിങ്ങൾക്ക് പ്രസിഡന്റ് ആവാനും വേണ്ടി എത്തിയും കാണുണ്ടാക്കല്ല. റസൂലിന്റെ കാലത്ത് അങ്ങനെ ഒരു സംരക്ഷണമില്ല. പിന്നെ കാലം വഴിമാറിയപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നേരെ മറിച്ച് ഇപ്പോഴും ഒരനാഥ കുട്ടിയെ അവൻ്റെ വീട്ടിൽ നിർത്തി അവന് വേണ്ട ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ രണ്ട് വിരലുകളുടെ അടുപ്പത്തിൽ സ്വർഗത്തിലെത്താം. എത്ര മനോഹരമായ പ്രതിഫലം, അല്ലേ? ചെറിയ കാര്യം, പ്രതിഫലോ കണക്കറ്റ പ്രതിഫലം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന എല്ലാ നിയമങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് അടുത്തു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. വലിയ പ്രതിഫലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ്, അല്ലേ? ഇനി നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലേ? നമ്മളെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ബാപ്പ, ഉമ്മ, അല്ലേ, ഭാര്യമാർ പലരും പോയിട്ടുണ്ട്. ഒരു നേരം പോലും നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ കബറിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി നിങ്ങളെ പോറ്റി വളർത്തി പോയവരും നിർഭാഗ്യവാന്മാരാണ്. റസൂലുള്ള പറയാണ്, മൽ മയ്യിത്തു ഫിൽ ഖബർ കൽ ഖരീഖിൽ മുതഖവ്വിസ്, ഖബറിൽ മയ്യത്ത് വെള്ളത്തിൽ മുങ്ങി സഹായത്തിനായി നിലവിളിക്കുന്ന സമയത്ത്. ഖബറിൽ മയ്യത്ത് വെച്ചാലേ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാൾ സഹായത്തിന് അപേക്ഷിക്കുന്ന ആ സമയത്ത് റസൂലുള്ള പറയാണ്, എന്തൊരു ദൈവത്തൻ, ആ ഖബറാളി നമ്മൾ കൊണ്ടുപോയ മയ്യത്ത് വെച്ച മയ്യത്ത് എന്തൊരു ദൈവത്തൻ, തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ ഔ അഖിൻ ഔ സദീഖ്, ഒരു സുഹൃത്തിൻ്റെയോ ഒരു വാപ്പയുടെയോ ഒരു ഉമ്മയുടെയോ ഒരു സഹോദരൻ്റെയോ പ്രാർത്ഥന കാത്തു നിൽക്കുകയാണ്. ആ മുങ്ങിത്താവുന്ന
ആ വെള്ളത്തിൽ മുങ്ങിത്താഴും താണുകൊണ്ടിരിക്കുമ്പോൾ ആ യാചിച്ചുകൊണ്ടിരിക്കുന്ന കബറാളിക്ക് നിങ്ങളുടെ ഒരു പ്രാർത്ഥന അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് നിന്ന് കിട്ടുന്ന സമാധാനം ചെറുതല്ല. അത് റസൂല പറയാം, ഫൈദ ലഹിക്കത്തു, നിങ്ങളുടെ പ്രാർത്ഥന കബറിലേക്ക് വന്നാൽ, ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു, എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും ബർസഖുൽ ആലമിലെ ജീവിതത്തിൽ ആ കബറാളികൾക്ക് അള്ളാഹു സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞു അല്ലേ? ഇതേ പ്രാർത്ഥന നിങ്ങളുടെ കൽവുകൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഇതാ ലഹിക്കത്തു കാന അഹബ്ബു ഇലൈഹി മിന ദുനിയാവ മാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും അതിലുള്ള സർവ വസ്തുക്കളും നിങ്ങളുടെ ആ മയ്യത്തിന് എഴുതി കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും. ഈ ഒരൊറ്റ പ്രാർത്ഥന, ഇതെന്തു വേണം? അത്രമാത്രം കൽബീകരിക്കണം. കൽബിന്റെ അകത്തളം അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മയ്യത്തിന് കിട്ടുന്നു. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന നമുക്കും മരിച്ചുപോയ ആളുകൾക്കും അള്ളാഹു തുറന്നിട്ടിരിക്കുന്നു വാതിൽ. എന്നിട്ട് റസൂൽ പറയാം, ഭൂമിയിലുള്ള നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു എത്തിച്ചു കൊടുക്കും കബറാളികൾക്ക്. എന്താ പറഞ്ഞത്? കബറാളികളിലേക്ക് അള്ളാഹു ആ പ്രാർത്ഥന എത്തിക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടോ. ആഗ്രഹിക്കില്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും ഒക്കെ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ റബ്ബിനോട് ഹൃദയംഗമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ അവർക്ക് വേണ്ടി, എങ്കിൽ ആ പ്രാർത്ഥന അവർക്ക് ഇപ്പോൾ കിട്ടും. ചിലരൊക്കെ ബാപ്പനെ അല്ലെ ഇമ്മനെ മയ്യത്ത് മറമാടിയാൽ ആ വെള്ളിയാഴ്ച ആ മറമാടിയ പള്ളിക്ക് പോകും, എന്നിട്ട് ഏതെങ്കിലും മൊയ്തേരിയും കൂട്ടി പോകും ഇതാർക്കെ പിന്നില്ല. മരിച്ച ആ മൂന്നാല് ദിവസം ഭയങ്കര പരിപാടികളാണ്. മുഖമൊക്കെ ചേട്ടൻ്റെ മുഖത്ത് തീയച്ചയക്കാം, ഭയങ്കര അഭിനയ അഭിനയം ഒരിക്കലും ഒരു ഇഞ്ച് പോലും ഇല്ലാതെ നിങ്ങൾ അള്ളാഹുവിനൊക്കടുത്തു നിന്ന് പ്രാർത്ഥിച്ചു. ഒരഭിനയം വേണ്ട, ആര് കേൾക്കുന്നു അറിയുന്നു ആര് ശ്രദ്ധിക്കുന്നു നോക്കേ വേണ്ട, നിന്റെ എല്ലാ അറിയുന്ന എൻ്റെ റബ്ബുണ്ട്. അത് കൽബിൽ ഉറപ്പിച്ചു തരണം. എന്നാൽ അള്ളാഹു പറയാം, ആ കബറാളിക്കാനുള്ള കൊടുക്കുന്ന പ്രതിഫലം കേട്ടുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അംസാലൽ ജിബാൽ, പർവ്വത സമാനമായ പുണ്യം ആ മയ്യത്തിന് അള്ളാഹു കബറിൽ കൊടുക്കും, കബറിൽ കൊടുക്കും. ഒന്ന് തേർന്നൂടെ? കൽബറിഞ്ഞുകൊണ്ടും തേർന്നൂടെ? ഇന്നും വെള്ളിയാഴ്ച അല്ല, മരണം വരെ നിങ്ങൾ മരിക്കുന്നതുവരെ നിങ്ങൾ വേർന്നാൽ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടും വിധം അള്ളാഹുവിൻ്റെ ജീവിച്ചിരിക്കുന്ന നമുക്കും കബറിൽ കഴിയുന്നവർക്കും അള്ളാഹു തുറന്നിട്ട വാതിലുകൾ ഇരുകൂട്ടർക്കും ലഭ്യമാകുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഖഫ والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء أما بعد أيها الإخوان والأخوات أوصيكم ثانيا وإياي بالتقوى الله പ്രിയ മുള്ള സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നിട്ട വാതിലുകൾ ചെറുതല്ല, ഒരുപാട് വാതിലുകൾ. റസൂലുള്ള പറയാണ്, മൻ ഖദായിൽ മസ്ജിദി ഔറാഹ, ഒരാൾ രാവിലെയോ വൈകുന്നേരമോ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയി, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസ്ല, അള്ളാഹു ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിലൊരു വിരുന്നൊരുക്കും. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോയി നമസ്കരിക്കുന്ന നമ്മൾക്ക് ത്രൂ രാവിലെയും വൈകുന്നേരമല്ല, നമ്മൾ അഞ്ച് നേരവും ബാങ്ക് കൊടുക്കുക ബീച്ച് പായുക അങ്ങനെ നമസ്കരിക്കുന്നവരാ. ഇത് എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. കൽബ് ഒന്നുണ്ടാക്കുന്നിടത്ത് മുതൽ അള്ളാഹുവിൻ്റെ ദീനിലേക്കും അള്ളാഹുവിലേക്കും ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ
കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള സംസ്കാരം. അതാണ് പള്ളിയിലേക്ക് വന്നാൽ തന്നെ ഞാനൊക്കെ പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് അറിയിക്കാനാണ് വരിക അല്ലേ. ചിലരൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാലും ഓന്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞാലും പോകില്ല. എന്തിനാറിയോ, ഓന് വേണ്ടപ്പെട്ട ആൾക്ക് കൈ കൊടുക്കണം, നോമ്പറുണ്ടെന്ന് അറിയിക്കണം അല്ലേ, അല്ലാങ്ങ പോവില്ല. എന്റെ റബ്ബറിഞ്ഞാൽ മതിയുള്ള ചിന്ത ഉണ്ടാവില്ല ഉണ്ടോ. എന്റെ നിസ്കാരും എന്റെ ദീനും എന്റെ കാര്യങ്ങളൊക്കെ എന്റെ റബ്ബറിഞ്ഞാൽ മതി, നാട്ടുകാരറിയണ്ട. നാട്ടുകാരല്ല അറിയിച്ചോളൂ, നിങ്ങൾ അറിയിക്കണ്ട. പക്ഷെ നമുക്കതൊന്നും പറ്റില്ല. നമ്മൾ മരിച്ചോടുത്ത് പോയാൽ അറിയിക്കും, ഒരു രോഗിൻ്റെ അടുത്ത് പോയാൽ അറിയിക്കും. വെറുതെ രോഗിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അയാളെ വിളിച്ചോണ്ടിട്ടുണ്ടാവും. ചില കൂഷ്മാണ്ഡന്മാരായ മനുഷ്യന്മാർ വന്നിട്ട് ഞാൻ വന്നിക്കെന്ന് പറയാം, ഔക്കർ വന്നിക്കെന്ന് പറഞ്ഞാൽ വരുന്നുണ്ടോ അവനെ വിളിച്ചോണ്ട്. എന്താ ഔക്കർ, എവിടുന്ന് ആയതാ ജി ഔക്കർ? ജി ഔക്കറല്ല, ജി അബൂഖിനെ പറയിപ്പിക്കാൻ ജനിച്ചതാ. നീ വന്നത് എന്തിനാ? ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ? അതല്ലേ വേണ്ടത്. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹബിൽ ബൗസ് വഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമാ. പറച്ചോനെ, നിസ്സാരമായ രോഗങ്ങൾ പോലും മാറ്റിക്കൊടുക്കുന്ന റബ്ബെ, എൻ്റെ എൻ്റെ ഈ സുഹൃത്തിൻ്റെ അല്ലെ എൻ്റെ ഉപ്പാൻ്റെ എൻ്റെ ഉമ്മാൻ്റെ ഈ ശിഫ നൽകുന്ന റബ്ബെ, നീയാണ് ശിഫ നൽകുന്നവനെന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആളാണ്. മലയാളത്തിൽ പറയാം, അറബിയിൽ അറിയില്ല, മലയാളത്തിൽ പറയാം. അത് വന്നതാ, അല്ലാണ്ട് ഓനെ വിളിച്ചോണ്ടാ. നമ്മളെന്തിനാ വിളിച്ചോണ്ടെന്ന് ചോദിച്ചാൽ, വിളിച്ചോണ്ടിട്ട് അവൻ്റെ പെണ്ണുങ്ങളാകുമ്പോൾ അവൻ്റെ പെണ്ണുങ്ങളെ വെറുതെ ഒന്ന് കാണും. ഒരു സലാഞ്ചലിയിട്ട് ഒരു ദീനി ബന്ധപ്പെടൽ അല്ലേ. ഇന്ന് മനസ്സിലായോ? ഇല്ല. ആ ഞാൻ അയമുട്ടിയാക്കൻ്റെ മോനാ. എന്തിത്? അവിടെ രജിസ്റ്റർ ഒപ്പിടണ്ടോ? അവിടെ ജി വന്നു, മലക്ക് രേഖപ്പെടുത്തി, നീ പോവൂല. ചിലയിടത്തൊക്കെ വിസിറ്റർമാർക്ക് പറ്റില്ല എന്ന് ബോധിച്ചുണ്ടാവും, എന്നാലും അവിടെ തിരിഞ്ഞു കളിക്കും. എന്തിനറിയോ? ഇവനൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനിതുപോലെ കെടുന്നാൽ ഇവരാരും വരൂല. അപ്പം വന്നു എന്നുള്ളത് ചിലർ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ ബാഷ്പീകരിക്കപ്പെട്ടിട്ട് തുപ്പലം തേച്ചിട്ടെങ്കിലും വെള്ളമാക്കിയിട്ട് മോയിസ്ചറൊക്കെ പോക്കിയിട്ട് അതിനുള്ളിൽ കൂടെ നോക്കിയിട്ട് ഓനോടുക്കാനാക്കും. എന്താ പറയുക ജാതി പൂളക്കൈകളോട്? ഇനി ഇതിൽ കഴിഞ്ഞ് എനിക്ക് വാച ഉപയോഗിക്കാൻ വയ്യ നിങ്ങളെ കേട്ടോ. അത് ചെയ്യുന്ന പൂളക്കേനാണ്. ഞാൻ ഇതിനോട് പ്രയാസം വരണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനൊരു പൂളക്കേനായിപ്പോയി, ഇനിയുള്ള ജീവിതത്തിൽ പൂളക്കേനാവില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്വർഗത്തിലെത്താനുള്ള കവാടം മലർക്ക നമ്മളുടെ മുമ്പിൽ തുറക്കുകയാണ്. ഇന്നൊന്നുകൂടി കേട്ടോ നിങ്ങൾ, മറ്റൊരു ഹദീസ് റസൂല് പറയാണ്, മൻ സല്ലൽ ഇശാ ഫി ജമാഅ, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, ഫകഅന്നമാ ഖാമ നിസ്ഫുല്ലൈൽ, രാത്രിയുടെ പകുതി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. ജമാഅത്തായിട്ട് ഇശാ നമസ്കാരത്തിൽ പങ്കെടുത്താൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം, രാത്രിയുടെ പകുതി ഭാവം നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഇതിനെ രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എത്ര രേഖപ്പെടുത്തി ഉണ്ടാവില്ലേ, കിട്ടുമോ? ചിന്തിക്കുക. തുടരുന്നു റസൂലുള്ള, ഒമൻ സല്ല സുബ ഫി ജമാഅത്തിൻ, സുബൈ ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ, സല്ലല്ലയിലെ കുല്ല, രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി എഴുതും. സുബൈ ജമാഅത്തായി നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ മതി. അപ്പം നമ്മളെ പെണ്ണുങ്ങളോ ഭർത്താവ് ഭാര്യ മക്കൾ ജമാഅത്താക്കാം, ഉമ്മക്കും ഉമ്മക്കും ജമാഅത്താക്കാം. രണ്ട് റൂമിലും ഉമ്മ വേറെ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കും, മോൾ അപ്പുറത്തെ റൂമിലും നിസ്കാരക്കും, എന്നാലും ജമാഅത്താക്കൂല. കാരണം ഉമ്മനെ മോക്കും വിശ്വാസമില്ല, മോക്കളെ ഉമ്മക്കും വിശ്വാസമില്ല, രണ്ടു കൂട്ടരും ഒരേ രാജ്യമാണ്. ഞാൻ എൻ്റെ എൻ്റെ പണി ഞാൻ നോക്കാനുള്ള റൂമിൽ പോയി, അതുപോലെ ടൈമും ഇല്ല. മരുക്കൾ എല്ലാവരും കൂടി ജമാഅത്തായിക്കൂടെ ആക്കൂല. കാരണം അങ്ങനെ ആകുമ്പോൾ രാത്രി നിസ്കരിച്ച കൂലി ചെയ്തേണ്ടി വരില്ല. ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ നേടി എടുത്തുകൊണ്ട് മരിച്ചു പിരിയാൻ സാധിക്കും വിധമുള്ള ഇസ്ലാമാണ്. നോക്കൂ, നിങ്ങൾ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലാണ്ട് ആ കൃപ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റസൂല്ല, മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു തെറ്റ് ചെയ്യാൻ, അപ്പൊ അല്ലാഹു പറയാ, മലക്കുകളോട് അല്ല പറയത്രേ, ഉറുക്കുപു, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ, ആ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ ഒന്ന് നിരീക്ഷിക്കണം. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച മനുഷ്യനെ മലക്കുകളോട് അല്ല പറയാൻ ഒന്ന് നിരീക്ഷിച്ചാൽ, ഫൈൻ അനിലഹ, ആ തെറ്റ് അദ്ദേഹം ചെയ്തതാണെങ്കിൽ, ഫക്തുബുഹുലഹുസ്ലിയ, തത്തുല്യമായ ഒരു ശിക്ഷ അയാളുടെ പേരിൽ രേഖപ്പെടുത്തുക. അയാൾ ചെയ്ത തെറ്റിനനുസരിച്ചില്ല, അത് എഴുതുന്നുള്ളൂ.
وإن تركها أتت بمدش وبرسال فاكتبوه له حسنة ورد نعمة ده بلده بردية ورد تتية وبرسال أنا ويواكي أريو إن تركها جزاء ربنا بيرتشو عندها ويواكي إنجيل نعمة ده بردية أبتر أبتر جولة مجدد ليه دكا الله عند برواجنا أدل بشد قرآن برده وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه ربنا كورديل وترم برين دي برملو يمنا بايم تال ونهى النفس عن الهوى മനസ്സിന്റെ ദ്രോഹങ്ങളെ നിയന്ത്രിച്ചാൽ ഫൈനൽ ജന്നത്തഹിയൽ മഅവ അവനുള്ള അഭയകേന്ദ്രമാണ് സ്വർഗം. അല്ലാഹു ഈ പറഞ്ഞ രൂപത്തിൽ ചെറിയ ചെറിയ അമലുകളിലൂടെ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവർക്ക് നമ്മളുടെ പ്രാർത്ഥന ലഭ്യമാവുകയും അല്ലാഹു അവർക്കെല്ലാം പർവ്വത സമാനമായ പുണ്യം രേഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കീറി മുടിക്കുന്ന രോഗങ്ങളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കഷ്ടായിഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു എന്നെയും നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മൗഫിലിൽ മുഅ്മിന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.